സെക്രട്ടേറിയറ്റിലെ ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞപ്പോൾ എല്ലാവരും തലകുലുക്കി. ഇപ്പോൾ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സഖാവ് വി എസ് അച്യുതാനന്ദനും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫും അത് ഏറ്റുപറയുകയാണ്. സംഭവം എത്രയേ ഉള്ളൂ, വി എസ് അച്യുതാനന്ദനും സഹപ്രവർത്തകർക്കും സർക്കാർ ഇതുവരെ ശമ്പളം കൊടുത്തിട്ടില്ല. എം എൽ എയുടെ ശമ്പളം പോലും വി എസിന് കിട്ടിയിട്ടില്ല. ക്യാബിനറ്റ് പദവിയുള്ള വി എസിൻ്റെ കാര്യത്തിൽ എന്തോ ഈ സർക്കാരിൻ്റെ ഫയൽ അങ്ങനെ അങ്ങോട്ട് അനങ്ങുന്നില്ല. പാവത്തെ ശമ്പളം പോലും കൊടുക്കാതെ പട്ടിണിക്കിട്ട് ഒതുക്കാനുള്ള ശ്രമമാണെന്ന് തോന്നും. പക്ഷേ പിണറായി സർക്കാർ വന്ന വഴി മറക്കരുത്. 94 വയസ്സുള്ള ഈ വൃദ്ധനെ നാട് മുഴുവൻ നടത്തിച്ചാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. ശരിക്കും വയോജന നിയമപ്രകാരം കേസെടുക്കേണ്ട കുറ്റമാണ് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. കടവക്കുടി കായൽ, മാറ്റൂർ അഴിമതി, മാമോയിൽ അഴിമതി, മാർക്കോഴ, സോളാർക്കോഴ എന്നിങ്ങനെയുള്ള കോഴകളുടെ ഒരു അയ്യരി കളിയാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സോളാർ കോഴയും ബാർ അഴിമതിയും ഭൂമി കുംഭകോണവുമൊക്കെയായി ഉമ്മൻചാണ്ടി സർക്കാർ ജനവിരുദ്ധ സമീപനങ്ങൾ സ്വീകരിച്ച കാലത്ത് സമുദായ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു മുഖമായി വെള്ളാപ്പള്ളി നടേശനും ബി ജെ പിയും അവസര രാഷ്ട്രീയത്തിനായി കൈകോർത്ത സമയത്ത് തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ എൽ ഡി എഫ് ഉയർത്തിക്കാട്ടിയത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് സഖാവ് വി എസ് അച്യുതാനന്ദനെ ആയിരുന്നു. വി എസ് 92 വയസ്സ് കഴിഞ്ഞെങ്കിലും താരതമ്യേന ചെറുപ്പക്കാരായ നമുക്ക് പലർക്കും ഇല്ലാത്ത ഊർജസ്വലതയോടുകൂടി നാടിളക്കി മറിച്ച് നടക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ 25 വയസ്സ് മുതൽ 95 വരെയുള്ള നല്ല മിടുമിടുക്കരായും മിടുക്കികളായിട്ടുള്ളവരും. മൂന്നാം വയസ്സിലും പാർട്ടിയുടെ അവഹേളനത്തിലും ഒറ്റപ്പെടുത്തലിലും മനസ്സു പതരാതെ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന മുദ്രാവാക്യമുയർത്തി വി എസ് എന്ന ജനനായകൻ എല്ലാവർക്കും വേണ്ടി പ്രചാരണത്തിനിറങ്ങി. നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സഖാവ് പിണറായി വിജയൻ മത്സരിക്കുന്നു. അദ്ദേഹത്തിന് നിങ്ങളെ എല്ലാവരുടെയും വോട്ടു നൽകി അഭിമാനകരമായ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. തെങ്ങിന് മുകളിൽ കയറിയും തൊണ്ടപൊട്ടി മുദ്രാവാക്യം വിളിച്ചും പാർട്ടി പ്രവർത്തകർ വി എസിനൊപ്പം ചേർന്നു. വി എസ് 14-ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കളം പിടിച്ചു. കൊല്ലം പട്ടണത്തിൽ വിജയിപ്പിക്കാൻ മുൻകൈയെടുക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് വിനയപൂർവം അഭ്യർത്ഥിക്കുകയാണ്. ഇന്നും കയ്യിന്ന് പോയി താമര പെണ്ണി ആ പൂങ്കര.
കോൺഗ്രസിലെ അനൈക്യം മുതലെടുത്തും ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കങ്ങളിലെ ആശങ്ക അറിയിച്ചും വി എസ് കേരളത്തിലുടനീളം പ്രസംഗിച്ചു. പാർട്ടിയിൽ തന്നെ ഒറ്റപ്പെടുത്തിയവർക്ക് വേണ്ടിയും പരിഹസിച്ചവർക്ക് വേണ്ടിയും വി എസ് ജനങ്ങളോട് വോട്ടഭ്യർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ ചുറ്റിയേറിവാ നക്ഷത്ര ചിഹ്നത്തിൽ വോട്ടു ചെയ്ത് വൻഭൂരിപക്ഷത്തോടുകൂടി തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നിന്ന് കേരളത്തിലേക്ക് തെരഞ്ഞെടുക്കണമെന്ന് നിങ്ങളോടെല്ലാം വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ക്രൂരമായ മർദ്ദനവും അതേപോലെ തന്നെ തൂക്കുകയറും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ലെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. എൽ ഡി എഫിലെ എല്ലാ കൊലകൊമ്പന്മാരായ സ്ഥാനാർത്ഥികളും വി എസ് തന്റെ മണ്ഡലത്തിൽ പ്രസംഗിക്കണമേ എന്ന അഭ്യർത്ഥനയുമായി വി എസിന് മുന്നിലെത്തി. പ്രായം തളർത്താത്ത വീര്യവുമായി വി എസ് തന്റെ ജോലി ഭംഗിയായി നിർവഹിച്ചു. ആ മലപ്പാപ്പിന്റെ വായിൽ ഈ രണ്ട് കൂട്ടരും പെടാൻ പോവുകയാണ്. ഇത്രയും കാലം എവിടെയായിരുന്നു? ചെങ്കോടി കയ്യിലെടുത്തവനെന്നും സംഘടനയൊരു കയമല്ല. സാമുദായിക ധ്രുവീകരണം പ്രതീക്ഷിച്ചവർക്കും അഴിമതിക്കാർക്കും തിരിച്ചടി നൽകി എൽ ഡി എഫ് 91 സീറ്റുമായി അധികാരത്തിലെത്തി. നല്ല സഖാവിന് പൂപ്പലണിഞ്ഞൊരു മനസ്സില്ല. പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കി, വി എസിനെ കേരള കാസ്ട്രോയുമാക്കി. ഡിയർ ഫയർഫോഴ്സ് ആഹ്ലാദിപ്പിൻ അർമാദിക്കിൻ സാഗളെ. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഫയർഫോഴ്സിനെ വിളിച്ചത് ഞാനാണ്, അതെന്റെ പൗരധർമ്മമാണല്ലോ. ഇവിടുത്തെ സർവ്വജലവും സെറ്റിൽ ചെയ്തിട്ട് പോയാൽ മതി. മനസാക്ഷിക്കുത്ത് തോന്നിയിട്ടാകണം ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്ന ക്യാബിനറ്റ് പദവി നൽകിയതായി വി എസിനെ സർക്കാർ അറിയിച്ചു. പിണറായി സർക്കാർ മാന്യത കാട്ടി. പക്ഷേ ഓരോ ഫയലിലും ഒരു ജീവിതമുണ്ടെന്ന് ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ മന്ത്രിസഭയിലെ സഹപ്രവർത്തകനായ വി എസിനും അദ്ദേഹത്തിന്റെ സ്റ്റാഫുകൾക്കും ഇതുവരെ ശമ്പളം കൊടുത്തിട്ടില്ല. ആ ഫയൽ സെക്രട്ടേറിയറ്റിൽ എവിടെയോ ഉറങ്ങുകയാണ്. ഉറക്കം നടിക്കുന്ന ആ ഫയൽ ഉണരാതെ പിച്ചെടുക്കുന്ന ഭരണപരിഷ്കാര കമ്മീഷന് എന്ത് മാറ്റം കൊണ്ടുവരാനാണ്? നിങ്ങളുടെ മുന്നിലെത്തുന്ന ഫയലിൽ എല്ലാം സ്പന്ദിക്കുന്നത് ജീവിതമാണ്. ഓരോ ആളുടെയും കുടുംബത്തിന്റെയും നാടിന്റെയും ജീവൽ പ്രശ്നങ്ങളാണ് ഫയലിനകത്തുള്ളത് എന്ന ധാരണ നമുക്ക് പൊതുവിലുണ്ടാകും. നീ എന്താ ഇരുട്ടത്തിരിക്കുന്നത്? ജീവിതം മൊത്തം ഇരുട്ടിലേക്ക് നീങ്ങുകയല്ലേ? നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും കഷ്ടകര. ആകെ കുഴപ്പാ. കൊലവിളി നടത്ത, കൊലവിളി. എടാ, അതിന് പിണ്ണാക്കും വെള്ളവും ഒന്നും കൊടുക്കാഞ്ഞിട്ടാ. ഇച്ചിരി തേങ്ങാ പിണ്ണാക്ക് ബാക്കിയുണ്ടായിരുന്നു, ഞാനങ്ങ് തിന്നു. അത് ശരി, അതാ ഞാൻ നോക്കിയപ്പോ കാണാഞ്ഞത്. ഈ സർക്കാർ വന്ന വഴി പാർട്ടി മറന്നാലും ജനങ്ങൾ മറക്കില്ല. അല്പം ഉളുപ്പ് വേണം, ഉളുപ്പ്.